വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്, പിന്നെ നീളം കുപ്പായമാണ്, നീളമുള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. അതൊക്കെ സുന്നത്താണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപ്രകാരം തലപ്പാവ് ധരിക്കണം, തൊപ്പി ധരിക്കണം. പുരുഷന്മാരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെയോ, വസ്ത്രം നിങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ വസ്ത്രം കുടയണമെന്നാണ് അല്ലോ. വസ്ത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കുടയണം. അത് സുന്നത്തുണ്ട്. മാത്രമല്ല, വസ്ത്രം ധരിക്കുമ്പോൾ ഒരു നിയത്ത്, എന്റെ ഔറച്ചിനെ മറക്കുന്നു എന്ന ഒരു നിയത്ത് നമ്മൾ വെക്കണം. അതും പ്രധാനപ്പെട്ട സുന്നത്താണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് വസ്ത്രം നിങ്ങൾ ധരിക്കുന്ന സമയത്ത് വലത് കൈകൊണ്ട് ധരിക്കണം. എങ്ങനെ? വലത് കൈകൊണ്ടാണ് ആദ്യം നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. അതായത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും ഫാൻസ് ധരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതേപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണമെന്നാണ്. അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. വസ്ത്രം ധരിക്കുമ്പോൾ നീയണം. നമ്മൾ ഡ്രസ് ധരിക്കുമ്പോൾ ഇൻഷാല്ലാ ബിസ്മി ചൊല്ലുക, തട്ടം തലയിലിടുമ്പോൾ ബിസ്മി ചൊല്ലുക, പർദ്ദ ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, പാന്റ് ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, ബനിയൻ ധരിക്കുമ്പോൾ, ഏത് വസ്ത്രമാണെങ്കിലും ശരീരത്തിൽ ധരിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണമെന്നാണ്. മാഷാഅല്ലാഹ്, വസ്ത്രം ധരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം പറഞ്ഞുകൊണ്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം പരലോകത്തിൽ നിന്ന് അവർക്ക് വേണ്ടി സാക്ഷി പറയുമെന്നാണ്. ആ വസ്ത്രം പരലോകത്ത് നിന്ന് അവർക്ക് വേണ്ടി സാക്ഷി പറയുമെന്നാണ്. ആ വസ്ത്രം അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുമ്മ അൽബിസ്ഹു ലിബാസം മിനൽ ജന്നാ. അല്ലാഹുവേ, വസ്ത്രം ധരിച്ചപ്പോ ബിസ്മി ചൊല്ലിയവരാരാ, അവർക്ക് സ്വർഗത്തിലെ വസ്ത്രം നീ ധരിപ്പിക്കണമല്ലോ, അവർക്ക് സ്വർഗത്തിലെ വസ്ത്രം നീ ധരിപ്പിക്കണമല്ലോ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വസ്ത്രം ധരിക്കുന്ന സമയത്ത് അതിപ്പോ ഒരു തൊപ്പി ഇങ്ങനെ തലയിലിടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ എന്ന് ചൊല്ലിയാലും, ഏത് വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ എന്ന ഉടൻ മലക്കുമലങ്ങൾക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഈ വസ്ത്രം ധരിച്ച സമയത്ത് ബിസ്മി ചൊല്ലിയവനാണല്ലോ അവൻ, അതുകൊണ്ട് അൽബിസ്ഹു ലിബാസം മിനൽ ജന്ന, അവനെ സ്വർഗത്തിലെ വസ്ത്രം നീ ധരിപ്പിക്കണമേ. മാഷാഅല്ലാഹ്, അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, നഷ്ടപ്പെടുത്തണ്ട. ഏതായാലും വസ്ത്രം ധരിക്കണ്ടേ, വസ്ത്രം ധരിക്കാതെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കൂലല്ലോ. അപ്പൊ ഏത് സമയത്ത് വസ്ത്രം ധരിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയാ, അങ്ങനെ ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ ഈ വസ്ത്രം ധരിക്കുമ്പോ ബിസ്മി ചൊല്ലിയ കാരണം മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഇനി പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ദിക്ർ ചൊല്ലാം. ഇപ്പൊ പുതിയ വസ്ത്രം നമ്മൾ വാങ്ങണം, പുതിയ വസ്ത്രം വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ദിക്ർ ചൊല്ലേണ്ടത് ഇൻഷാല്ലാ, അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഈ പുതിയ വസ്ത്രം വാങ്ങുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. വസ്ത്രം വാങ്ങുമ്പോ ചില ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. സാധാരണ നമ്മൾ വസ്ത്രം വാങ്ങുമ്പോ ഏത് ദിവസമാണ് തിരഞ്ഞെടുക്കല്? അതിപ്പോ നമുക്കൊഴിവില്ലോ ദിവസം പോയി നമ്മൾ തിരഞ്ഞെടുക്കും അല്ലേ? ജോലിയൊന്നും ഇല്ലാത്ത ഞായറാഴ്ച ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്കാക്ക എന്നാ ജോലി ഇല്ലാതെ ജോലി ഒഴിവുള്ളത് ഞായറാഴ്ച ദിവസമാണ്, അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമാണ്, അതല്ലെങ്കിൽ ഉച്ചന്റെ ശേഷമാണ്, ആ ദിവസം നോക്കിയാണ്, ആ സമയം നോക്കിയാണ് നമ്മൾ വസ്ത്രം വാങ്ങാൻ പോകും. പക്ഷേ ഒരു വിശ്വാസി വസ്ത്രം വാങ്ങുമ്പോഴും ഓരോ വിഷയവും വിശദീകരിക്കണം. കാരണം എന്താ? പരിശുദ്ധമായി ദീന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ തൈവ ഉസ്താദ് പഠിപ്പിക്കുകയാണ്, ശനി ദിവസമിൽ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാത് വാങ്ങലോ. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വിശ്വാസികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ശനി ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കരുത് എന്നാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ദിവസമില്ലേ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ അത് വാങ്ങലോ. ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം വാങ്ങാൻ പോകുന്നത് ഗുണമുള്ളതല്ല എന്ന് മഹാനായിമാ തൈവ ഉസ്താദ് പഠിപ്പിക്കുകയാണ്. പിന്നെയോ, അങ്ങനെ നിങ്ങൾ വാങ്ങി ധരിച്ചാൽ ധരിക്കുന്ന സമയ തൊക്കെയും ജസദിൽ അസുഖം വരും എന്നുള്ളതോ പറയുന്നേ.
ചില ആളുകൾ ചോദിക്കൂലോ, ഉസ്താദേ ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ എന്താ, ശനിയാഴ്ച പുതിയ വസ്ത്രം വാങ്ങിയാൽ എന്താ ഉസ്താദേ, ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിച്ചാൽ എന്താണ് ഞങ്ങൾക്ക് വരാനുള്ളതെന്ന് ചോദിക്കുന്നവരോട് തൈബ ഉസ്താദ് പറയട്ടെ, ധരിക്കുന്ന സമയത്തൊക്കെയോ ജസദിനെ അസുഖം വരും എന്നുള്ളതോ പറയുള്ളേ. മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം ധരിച്ചവരാരാണ്, പുതിയ വസ്ത്രം വാങ്ങിയവരാരാണ്, അവരുടെ ജസദിന് അവരുടെ ശരീരത്തിന് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ്, അവരുടെ ശരീരത്തിന് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന മഹാനായ ഇമാ ബഹുമാനപ്പെട്ട തൈബ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല ഞായറാഴ്ചയും ഗുണമില്ലതോ വാങ്ങുന്നത്, ഒഴിക്കേണ്ടതാണ് പുതിയ തന്നൊടുക്കുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുള്ളത് പല നാശവും അതിനാൽ വരാനിടയുള്ളത്, തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട്, മോഷ്ടിച്ച് കൊണ്ടോ പോകുവാനിടവുണ്ട്, അത് മാത്രമല്ലതും നീ ധരിച്ചാൽ പിന്നെ അമ്മപ്പഴും നൊഴി യാതിരിക്കോ പിന്നേ. പ്പെട്ട കാര്യമാണ് തൈബ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്, ശനിയാഴ്ച ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വസ്ത്രം എടുക്കാൻ പോകുന്നത് നല്ലതല്ല, പുതിയ വസ്ത്രം ധരിക്കുന്നതും നല്ലതല്ല. കാരണം എന്താണെന്നറിയോ, അങ്ങനെ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലതെന്നുള്ള പല നാശവും അതിനാൽ വരാനിടയുള്ളത്, ആ ഒരു കാരണം കൊണ്ട് പല നാശങ്ങളും നിങ്ങളെ തേടി വരുമെന്നാണ്. ഇനിയിപ്പോ ഏത് ദിവസം എടുക്കാം, ഞായറാഴ്ചയും പറ്റൂല, ശനിയാഴ്ചയും പറ്റില്ല, ചൊവ്വാഴ്ചയും പറ്റൂല, ആകെ ഒഴിവില്ല ദിവസം പതാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം, മറ്റുള്ള ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്നെങ്കിൽ അങ്ങനെ. ഏതായാലും പുതിയ വസ്ത്രം വാങ്ങല്ലേ, നമ്മൾ ധരിക്കാനുള്ളതല്ലേ, അതൊക്കെ നോക്കണം നമ്മളെ. മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. തഴവ ഉസ്താദ് വീണ്ടും പറയട്ടെ, അങ്ങനെ നമ്മൾ ചൊവ്വാഴ്ച വസ്ത്രം എടുക്കുന്നവരെ, ചൊവ്വാഴ്ച വസ്ത്രം പുതിയ വസ്ത്രം എടുത്ത് ധരിക്കുന്നവരെ, അത് മാത്രമല്ലതു നീ ധരിച്ചാൽ പിന്നെ നമ്മൾ പറയാം ഉസ്താദേ അങ്ങനെ ധരിച്ചാൽ എന്ത് വരാനാ, അങ്ങനെ ധരിച്ചാൽ എന്ത് വരാനാ എന്ന് പറയുന്നവരില്ലേ, അമ്മപ്പഴും മൊഴിയാതിരിക്കോ പൊന്നേ, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ മാറൂല, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങൾ മാറൂല, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളല്ലാഹു മാറ്റിത്തരൂല. പുതിയ വസ്ത്രം ധരിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വരാ, ഒരു സന്തോഷം വരും അല്ലേ, അതിപ്പോ വെള്ളയാണെങ്കിലും ഏത് നിറാണെങ്കിലും മാഷാല്ലാ പുതിയ വസ്ത്രം ധരിക്കുമ്പോ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ ദിവസങ്ങളാണോ നിങ്ങൾ വസ്ത്രം എടുക്കാൻ തിരഞ്ഞെടുത്തത്, തുണി ഷോപ്പിൽ പോയിട്ടിട്ട് ഈ ദിവസമാണ് നിങ്ങൾ വസ്ത്രം എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്, ഇനിയിപ്പോ തുണി ഷോപ്പുകാരെ എന്നോട് ദേഷ്യം പഠിക്കുന്നു വേണ്ട, ഞാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് തൈബ ഉസ്താദ് പറഞ്ഞത് ഇൻഷാല്ലാ ഇവിടെ പറഞ്ഞു തരാന്ന് മാത്രം. അപ്പൊ ഈ ദിവസങ്ങളിലാണോ നിങ്ങൾ വസ്ത്രം ധരിച്ചത്, നിങ്ങളുടെ പിറകെ എപ്പോഴും ദുഃഖം പിടികൂടുമെന്നാണ്. വസ്ത്രം ധരിക്കുമ്പോ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത് അല്ലേ, വസ്ത്രം ധരിക്കുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ വേണ്ടത്, വിശ്വാസിയുടെ വസ്ത്രം എങ്ങനെയാണ് അതാണ് നമ്മൾ പറയുന്നത്. വസ്ത്രം ഇപ്പൊ ഏത് ദിവസം എടുക്ക, ഏതും ധരിക്ക, അതൊക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം, പല ആളുകൾ അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിശ്വാസിയുടെ വസ്ത്രമാണ്. അപ്പൊ വിശ്വാസിയുടെ വസ്ത്രമാകുമ്പോ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ടതൊന്നാണ് ചൊവ്വാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങൾ പുതിയ വസ്ത്രം എടുക്കുന്നത് മാറ്റിവെക്കണം. ഭർത്താക്കന്മാർക്ക് ഇപ്പൊ വല്ല സന്തോഷമായി ഉണ്ടാവും, മാഷാല്ലാ കേട്ടില്ലേ, ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ, നീ ഞായറാഴ്ച പറഞ്ഞ കണ്ട കേട്ടില്ലേ, ഉസ്താദ് പറഞ്ഞ കേട്ടില്ലേ, ചൊവ്വാഴ്ചയും പോകാൻ പറ്റില്ല, ശനിയാഴ്ചയും പോകാൻ പറ്റില്ല, ആകെ ലീവില്ലേ ഞായറാഴ്ച, ഞായറാഴ്ച പോകില്ല, ബാക്കിയുള്ള ദിവസമൊക്കെ ഡ്യൂട്ടിയാണ്, കഴിച്ചിലായി ഉസ്താദേ
ശേഷം പറയുന്നുണ്ട്, നോക്കി ശേഷം പറയാണ്. തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമാ, ബർക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ. വസ്ത്രം എടുക്കുന്നവരെ ശ്രദ്ധിക്കണം നമ്മളെ. തിങ്കളാഴ്ച ദിവസം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രം നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമാ. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അതാണ് ഏറ്റവും സവിശേഷമുള്ള ദിവസമല്ല മഹാന്മാര് പറയുകയാണ്. ബർക്കത്തെ കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ. ദിവസത്തിൽ വസ്ത്രമെടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ളതെന്ന് മഹാന്മാരെ പറയുകയാണ്. തിങ്കളാഴ്ച ദിവസം മാത്രമല്ല, അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട്. ആയസ്സിന് തന്നത് ലറ്റകോ ഫലമുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസവും നല്ല ദിവസം തന്നെയാണ്. ബുധനാഴ്ച ദിവസവും വസ്ത്രം വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണെന്ന് മഹാനായ തൈവ ഉസ്താദ് നമ്മ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവേ, അറിവിൻ നിലാവിലൂടെ ഒരുപാട് അറിവുകൾ പഠിക്കാനും ജീവിതത്തെ പ്രവർത്തിക്കാനും ഞങ്ങൾക്കിനേ തൗഫീഖ് നൽകണമല്ലാ. തുണി തന്നെ വീണ്ടും കിട്ടണം എന്നുള്ളതാ. സുഹൃത്തുക്കളെ വിളി യാച്ചയേറ്റവും മെച്ചമാ. ദൗലത്തു തന്നത് കൊണ്ട് വളരാൽ മാർഗമാ. ഇത് തദിക്കിറാത്തു വാഇദീൻ വിവരിച്ചതാ. തദിക്കിറാത്തു വാഇദീൻ എന്ന പരിശുദ്ധമായ കിതാബ് മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിക്കുകയാണ്, പറയുകയാണ്. എന്നിട്ടോ വീണ്ടും പറയട്ടെ, ഇനി പുതിയത് ധരിക്കലിനെ കുറിച്ച് പറയട്ടെ. പുതിയ വസ്ത്രം ശനി ചൊവ്വ ഞായർ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്ന സോദരാനി പുതിയത്. പാകപ്പെട്ടല്ലോ. എങ്ങനെ? ശനിയാഴ്ച പിന്നെ ചൊവ്വാഴ്ച ഞായറാഴ്ച. ഞായറാഴ്ച ഇപ്പൊ കല്യാണം ഉണ്ടായപ്പോ എന്താ ചെയ്യാ? കള്ളി തുണി എടുത്ത് പോണ്ടിരോ? എന്ത് ചെയ്യും? തൈവസ്താദ് പറയണ, മഹാന്മാര് പറയുന്നെന്താ? ശനി ചൊവ്വ ഞായർ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്ന സോദരാനി പുതിയത്. ഏയ്, അപ്പൊ ഞായറാഴ്ച ഇപ്പൊ കല്യാണം ഉണ്ടായി എന്ത് ചെയ്യും? ബനിയനും കള്ളി തുണി എടുത്ത് പോവോ? കല്യാണം കണ്ടെങ്കിൽ ഇൻഷാല്ലാ പുതിയ തന്നെടുത്ത് പോണോ? അതങ്ങനെ തന്നെയാണ്. കല്യാണ സൽക്കാരം കണ്ടെങ്കിൽ ഇൻഷാല്ലാ. ഇപ്പൊ ആരും കല്യാണത്തിനൊന്നും പോണില്ലല്ലോ. അങ്ങനെ പോവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? പുതിയതൊക്കെ എടുത്തിട്ട് പോണോ? അതല്ല സാധാരണ നിലക്കാണ് നമ്മൾ പറയുന്നത്. സാധാരണ നമുക്കൊരു ഒരു പ്രോഗ്രാമും ഇല്ല, ഒരു ഫംഗ്ഷനും ഇല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഞായർ ദിവസങ്ങളിലൊക്കെ സാധാരണ വസ്ത്രം എടുക്കുക. ഇതിലൊക്കെ ഒരുപാട് സിർറുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മാത്രമല്ല, റൂഹുൽ ബയാൻ നീ നോക്കിയേട്ടാ, പേജാതിൽ കാണുന്നതാണ് അതിനുള്ള നാലാ ഭാഗമേ. റൂഹുൽ ബയാൻ എന്ന കിതാബ് അല്ലാഹുവേ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ടെന്ന മഹാനായ തൈവ ഉസ്താദ് നമ്മ പഠിപ്പിക്കുകയാണ്. ഇനിയും വസ്ത്രം ധരിക്കുമ്പോ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയം പറയട്ടെ. എന്റെ കല്യാണം ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോ നമ്മളെ കല്യാണം ഇപ്പൊ ഞായറാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച ആയില്ലെങ്കിൽ വ്യാഴാഴ്ച ആയി. ഏയ്, അപ്പൊ ആ ദിവസത്തേക്ക് പുതിയ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നുമില്ല, ഒരു കല്യാണം ഇല്ല, ഒരു വിഷയമില്ല. അപ്പൊ ആ നിലയ്ക്ക് ഇൻഷാല്ലാ നമ്മൾ വെറുതെ വസ്ത്രം ധരിക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തൈബ ഉസ്താദ് പറയാണ്. എന്നിട്ടോ വസ്ത്രം ധരിക്കുമ്പോ പിന്നെയും ശ്രദ്ധിക്കേണ്ട, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വീണ്ടും പറയട്ടെ.
ഗുഹ്യം മറക്കാൻ വേണ്ടി ഞാൻ ധരിക്കുന്നത് എന്നുള്ള നീയത്താണതിൽ വേണ്ടുന്നത്. വസ്ത്രം ധരിക്കുമ്പോ നമുക്കുള്ള നീയത്തെന്താണ് ഉറപ്പേ? ഞാൻ എന്റെ ഔറത്ത് മറക്കുകയാണ്, ഞാൻ എന്റെ ഔറത്ത് മറക്കുകയാണ്, അല്ലാ എന്റെ ഔറത്ത് മറക്കുകയാണ് എന്ന നീയത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എന്നാൽ പ്രകാശം വന്നിടും. അത് മാത്രമല്ല അതിൽ കൂലിയും ലഭിക്കും. മാഷാ അല്ലാഹ്. അങ്ങനെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആരെങ്കിലും നല്ല മനസ്സോടെ നീയത്ത് വെച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാ ആ നീയത്തിന്റെ കാരണം കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു നല്ല പ്രകാശം ചെറിയ വന്നാ അത് മാത്രമല്ല അതിൽ കൂലിയും ലഭിക്കും. അവനിക്ക് അല്ലാഹു അതിന്റെ കാരണം കൊണ്ട് പ്രതിഫലം ലഭിക്കുമെന്നാണ്, പ്രതിഫലം കൊടുക്കുമെന്നാണ്. മാത്രമല്ലല്ലോ ജസദിന്റെ ന്യൂനതയും മറക്കാൻ ഞാനിതാ ധരിക്കുന്നു എന്നുനി കരുതലും മതിയായതാ. വസ്ത്രം ധരിക്കുമ്പോ മനസ്സിന്റെ അകത്ത് നീയത്തെന്താണ്? എന്റെ ജസദിന്റെ ശരീരത്തിന്റെ അഴകുണ്ടല്ലോ, ഇത് മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ലനാഥാ. ഈ വസ്ത്രം ധരിച്ചാൽ എന്റെ ശരീരത്തിന്റെ അഴകും തുടിപ്പും വിളിപ്പും അത് മറ്റുള്ളവരെ കാണുമല്ലോ എന്ന് കരുതിയിട്ട് ചെറുപ്പക്കാരാ പെങ്ങളെ നമ്മൾ വസ്ത്രം ധരിക്കരുത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ വേണ്ട ഒരേ ഒരു നീയത്തേതാണ്, ഞാൻ ഈ വസ്ത്രം ധരിക്കുന്ന കാരണം കൊണ്ട് എന്റെ ശരീരത്തിലെ നഗ്നത, എന്റെ ശരീരത്തിലെ സൗന്ദര്യം എന്റെ ഭർത്താവിനെ മാത്രം ആസ്വദിക്കാൻ അല്ലാഹു അവകാശം തന്ന എന്റെ സൗന്ദര്യം, എന്റെ ഭാര്യ മാത്രം ആസ്വദിക്കാൻ അല്ലാഹു എനിക്ക് തന്ന ഈ പരിശുദ്ധ മാർബോഡി ഉണ്ടല്ലോ, ഇത് മറ്റൊരു പെണ്ണെ കാണാൻ പാടില്ല, ഇത് മറ്റൊരു അന്യപുരുഷനെ കാണാൻ പാടില്ല എന്ന നീയത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങളെ വസ്ത്രം ധരിക്കേണ്ടതല്ലേ? മഹാനായ തൈബ ഉസ്താദ് പറയുകയാണ്.